ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ആരോഗ്യപൂർണമായ പുതുവത്സരാശംസകൾ ഫ്രം നന്ദാസ് പെറ്റ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ്. എല്ലാവരും പലപ്പോഴായി ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സിൻ്റെ നഖം വെട്ടുന്നതെന്ന്. ദേ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ നഖം അവർക്ക് സുഖകരമായ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആർ യു റെഡി? യെസ്, കം ഇൻ ഔ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നീയക്കുട്ടിയാണ്. നീയക്കുട്ടിയുടെ നെയിലാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നീയക്കുട്ടി, ഹായ് പറയൂ. ഹായ്. 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 അതിനു മുന്നേ ഒരു കാര്യം, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. കുച്ചു 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 കുച്ചു. നിയ ഇപ്പോൾ നീക്ക് ഇപ്പോൾ പ്രായം 1 വയസ്സും 2 മാസവുമാണ്. ആളെ ഇപ്പോൾ ഹീറ്റൊക്കെ കഴിഞ്ഞ് ക്രോസിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചുന്ദരിക്കുട്ടി. കുറ്റു 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 കുറ്റു. നമുക്ക് നാം വെട്ടാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നാം വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും അവർക്ക് ഇഷ്ടമാണെന്നൊന്നുമില്ല. പിന്നെ നഖം വെട്ടുമ്പോൾ അവരുടെ കയ്യിൽ, അതായത് വളരെ സോഫ്റ്റായിട്ട്, കൈയാണെങ്കിലും കാലാണെങ്കിലും, ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദൈവടെയാണ് ഇത് നെയിലിൻ്റെ ടിപ്പ് കാണും. നെയിലിൻ്റെ ടിപ്പ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് ഡെപ്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെയിൻഫുള്ളും ആയിരിക്കും. അതുപോലെ നഖം വെട്ടുന്നതിന് മുന്നേ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ മടിയിലിരുത്തി അവരെ നന്നായിട്ട് പാമ്പർ ചെയ്ത് വളരെ സ്മൂത്താക്കി, സോഫ്റ്റാക്കി, കാമാക്കിയതിന് ശേഷം മാത്രമേ നഖം വെട്ടണ്ടെന്നാ. ഇപ്പം നഖം വെട്ടാൻ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, സാധാരണ ഇത് പെറ്റ്സിൻ്റെ നഖം വെട്ടുന്ന നെയിൽ കട്ടറാണ്. അതേപോലെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഇത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ നഖം വെട്ടുന്ന നെയിൽ കട്ടറാണ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് മതി കുഞ്ഞുങ്ങളുടെ. ഡോഗ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ നെയിൽ കട്ടർ, അതുപോലെ വലിയ കാറ്റ്സിൻ്റെ ആണെങ്കിൽ, വലിയ അഡൽട്ട് കാറ്റ്സിൻ്റെ ആണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം. ഓക്കെ. നിയാ നമുക്ക് നഖം വെട്ടാവേ. ടിപ്പ് മാത്രമേ വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെയിൽ കട്ടിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ചെയ്തത്. അപ്പോൾ ഒറ്റയ്ക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. എങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മറ്റ് പെറ്റ് ലവേഴ്സിനെയും കൂടെ സഹകരണത്തോടുകൂടെ നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് അവരെ ആദ്യമായിട്ട് ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ചതിന് ശേഷം നഖം വെട്ടുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഡയനയാണ്. ഡയനയ്ക്ക് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഡയനയ്ക്ക് നല്ല ഹീറ്റ് ടൈമാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡയനയ്ക്ക് നല്ല ഹീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയന ഡയനയ്ക്ക് ഹീറ്റാണ്. ഡയനയിപ്പോൾ ടോബിനെ നോക്കിയിട്ടാണ് കരയുന്നത്. ഡയനയിപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഡയന ടോബിനെ നോക്കിയിട്ടാണ് കരയണേ. ടോബിൻ്റെ അടുത്ത് പോകാനാണ്. ഡയനെ, എനിക്ക് 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 7ാമത്തെ മാസമാണ്. ക്രോസിങ്ങിൻ്റെ ടൈമായില്ല. അപ്പം നമ്മൾ 1ോ 2ോ ഹീറ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് മാത്രമേ എന്നെ ക്രോസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പീരിയോഡിക്കായിട്ട്, അതായത് മന്ത്ലി വൺസ്, കുഞ്ഞുങ്ങളുടെ നെയിലിൻ്റെ ടിപ്പ് മാത്രം കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം എടുത്തിട്ട് അവരെ ഒന്ന് പാമ്പർ ചെയ്ത്
ഹാപ്പി ആക്കിയതിന് ശേഷം വളരെ കാം ആക്കിയതിന് ശേഷം നമ്മൾ നെയിലിൻ്റെ ടിപ്പ് എടുത്തിട്ട് മാത്രം കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ശുന്ദരിയുടെ നഖം ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശുന്ദരി കുട്ടിയുടെ നെയിലൊക്കെ നീറ്റായി. ഹായ് പറയൂ. ഹായ്. അപ്പോൾ നെയില് പീരിയോഡിക്കായിട്ട് കട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ കൂടുതലും ഈ കുഞ്ഞുങ്ങളുടെ നെയിൽസ് എപ്പോഴും അവർ സ്ക്രാച്ച് ബോർഡ് ചെയ്യുക. സ്ക്രാച്ചിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ നല്ല ഷെയ്പ്പായിട്ട് അതിൻ്റെ മുനയൊക്കെ ഒടിഞ്ഞു പോകും. പിന്നെ അതുപോലെ പഴയ നഖങ്ങൾ ക്ലിയർ ആക്കാനും അവരെ സ്ക്രാച്ചിങ് അവർക്ക് ഹെൽപ്ഫുള്ളാകും. ഓക്കെ, അപ്പോൾ എങ്കിലും കുറേശ്ശെ നമ്മൾ മന്ത്ലി വൺസെങ്കിലും ചെയ്യുക. കാരണം അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ മാന്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നെയിലിൻ്റെ ടിപ്പിൻ്റെ മുന അനുസരിച്ചിട്ടാണ് ഈ മാന്തലൊക്കെ കൂടുന്നത്, അതിൻ്റെ ഹാർഡ്നെസ്സൊക്കെ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവരെ നമ്മൾ കെയർ ചെയ്യുന്നതിൻ്റെ, ഗ്രൂം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന സ്ക്രാച്ച്, പിന്നെ നെയിൽ കട്ടിങ്, ഐ ക്ലീനിങ്, ഇയർ ക്ലീനിങ് ഇതൊക്കെ. ഓക്കെ, അതുപോലെ റെഗുലർ കോമ്പിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പീരിയോഡിക്കായിട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ എത്ര ക്യാറ്റ്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെലൈൻ ഫ്രണ്ട്സിൻ്റെ എണ്ണം എത്രയായാലും, അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലുള്ള രീതിയിലുള്ള കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ്, പെറ്റ് ലവേഴ്സായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ, ആരോഗ്യകരമായ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഒപ്പം ഹാപ്പി ഹാപ്പി പെറ്റ് പാരൻറ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ് നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.